कारणवन्मर पितान्मर मलबार कुड़े कुड़े अस्थानपर कारणमें कोटय जिले ऐसी भाग ताम आल्ल कष्टपा बुद्धिमुट प्रयास प्रत्येक रोकमायुद्धकाल पटी अंतरक्ष मलबा धारा स्थल कानून अध्वानी तैयार विजय साधी आीक्षणत समूह या इन मलबार कुड़े नन्म मिच अंदे मरी वीणवर अंदे कष्टपुर आल चोर कणीर रक्त वे आरती अंपत् कणियांपरंबिल जोर्जुम संघवुम पेरुम्पडविले पेरुम्पडविन्दे वलर्चा नेरिट अरिंजिट्टुल्ल जोर्ज चेट्टन कुडियेट्टत्तिन्दे आद्य नाळुकल ओर्क्कुन्नु अवडन्न पोरानुळ्ळ साहचर्यम नडन्न अवडे एट्टवुम कूडुतल कर कुरव करभूमि कुरव करक्क आदायम कुरव नेल्कृषियाण मुझुवन कंप्लीट नेल्कृषि चेय्त 365 दिवसक्के अळकवळ्ळम कुडिक्कल्ल पणि आ ने उप मेड़ी ने वो आ साचर्यको अवड़ी पोरा तीन आयरती मार्च मसान अवड़ू अपन पेरपन अलियन यान पेरपन मगन अलोकन काूम एल एल आयुधु ഒരു പിടി കൊടിത്തലയും കൊണ്ട് നാട്ടിൽ നിന്ന് പെരുമ്പടയിലേക്ക് യാത്ര തിരിച്ച ഇല്ലിക്കൽ ജോസഫ് തന്റെ യാത്രയിലെ രസകരമായ ചില സംഭവങ്ങൾ വിവരിച്ചു. അങ്ങ് പോരുമ്പോൾ തന്നെ എനിക്ക് ഒരു അപരിചിതത തോന്നി. കാരണം ഭാഷ മലയാള ഭാഷ നമ്മുടെ മലയാളവുമായിട്ട് ഒട്ടും പൊരുത്തപ്പെടാത്ത ഒരു ഭാഷയാണ്. ഈ എൻ്റെ കയ്യിൽ കുറച്ച് ഈ നമ്മൾ കൊടിത്തല എന്ന് പറയുന്ന മുളകുവള്ളിയുടെ തലയുണ്ടായിരുന്നു. അപ്പം ഇതിങ്ങനെ കെട്ടി അവിടെ കണ്ണൂർ വന്നിറങ്ങി ആദ്യം വരിക. അപ്പം കണ്ണൂർക്ക് ആലക്കോടിന് പോകുന്ന രണ്ട് ഞങ്ങളുടെ അയൽക്കാരുണ്ടായിരുന്നു. അവർ കണ്ണൂർ വന്നിറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, അതാണ് കുപ്പം വണ്ടി, അതിനെ പൊയ്ക്കോളൂ, ഓ നമ്മൾ എവിടെയും പൊയ്ക്കോളും. അങ്ങനെ അതേ കയറി ഇപ്പോൾ ഈ കൊടിത്തല ഉണ്ടല്ലോ, ഇത് വാടിപ്പോവായിട്ട് ഇത് ഞാനതിനകത്ത് സീറ്റിൻ്റെ കീഴിൽ വെച്ചു. ഇനി കണ്ടക്ടർ ഒതുങ്ങി ചൂടായി, നിങ്ങൾക്ക് പിന്നെ വള്ളിത്തല കൊണ്ടു പോകാനൊന്നുമല്ല ഇതിൻ്റെ മുതലാളി വണ്ടി മേടിച്ചിരിക്കുന്നത്, ഇത് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഞാനും പാസഞ്ചറാണ് പറഞ്ഞു. പിന്നെ അവരെല്ലാം കൂടെ മദ്യസം പറഞ്ഞിട്ട് മോളിൽ കയറ്റാൻ പറഞ്ഞോട്. ഞാൻ ഇങ്ങനെ ചമ്മി നിന്നപ്പോൾ വേറെ കുറേ മുസ്ലിമങ്ങൾ കുറച്ച് പ്രായമുള്ളവരുണ്ടായിരുന്നു. ആ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. പെരുമ്പടവിൽ പള്ളി പണിതതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവ കഥ പാമ്പൂരിക്കൽ അബ്രഹാം പറഞ്ഞു. ഇവിടെ വന്നൊരു എത്ര കൊല്ലം വന്നു, 3-ാം കൊല്ലമോ 4-ാം കൊല്ലമോ വേണ്ട, ആ വെള്ളപ്പിള്ള ഇവിടുത്തെ പുള്ളി നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇവിടെ വന്നൊരു ചടുകൂടാന്നൊരു പനി വന്ന് ഇവിടുന്ന് മരിച്ചു. മരിച്ചപ്പോൾ അന്ന് പള്ളിയുമില്ല, ഇവിടെ ആരുമില്ല, അച്ഛന്മാരും ആരുമില്ല. ഇവിടെ ഞങ്ങൾ ഇവിടെ 5-8 പേരേ ഉള്ളൂ നാട്ടിൽ നിന്ന് വന്നവർ ക്രിസ്ത്യാനികളായിട്ട്. ഇവരെല്ലാം കൂടെ കൂടി സഹകരിച്ച് ഒരാളാദ്യം വെള്ളരിങ്ങാട്ട് ബേബി എന്ന് പറഞ്ഞ ആളുകൾ നേരെ ആലക്കോട്ട് ചെന്ന് അവിടെ കൊണ്ട് നടക്കാൻ ഉള്ള അനുവാദം മേടിച്ചു. അനുവാദം മേടിച്ച് ഇവിടുന്ന് ഞങ്ങൾ കാലത്തെ ഒരു 10 മണിയായപ്പോഴും ചോക്കാൻ തുടങ്ങി. ഇല്ലവിടെ ചേർത്തല്ലി വഴി വളച്ച് ചുറ്റി 4-5 മണി ആയപ്പോഴത്തേന് ആലക്കോട്ട് ചെന്ന് ശവവും ചവന്ന് അവിടെ ചെന്നാൽ അവിടെ ഇപ്പം കുഴി വെട്ടേണ്ടിരുന്നു. ഞങ്ങൾ ചെന്നവരൊക്കെ കൂടെ കൂടി കുഴി വെട്ടി അവിടെ അടക്കി പള്ളി ശവം തേരില്ല അവിടെ അടക്കി. അത് അന്ന് അവിടെ വെച്ച് ചവടം കഴിഞ്ഞപ്പോൾ കുന്നേലച്ചൻ പറഞ്ഞു, ആ പുള്ളിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വിചാരി, അച്ഛൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, അവിടെ ഒരു ഷെഡൊക്കെ പണിയുക, കുർബാന ചെല്ലാനായുള്ള സൗകര്യമൊക്കെ ആക്കുക, ഒരു ഷെഡ് പണിതാൽ ഞാനവിടെ വന്നു ഇല്ല, എത്രാമത്തിൻ്റെ അനുവാദം വേണം, അത് ഞാൻ മേടിച്ചോളാം എന്നെല്ലാം പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് ആ അനുവാദമൊക്കെ മേടിച്ച് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഇപ്പം പെരുമ്പട
റോഡ് മെയിൻ റോഡിൻ്റെ അടിയിൽ അവിടെ അന്ന് താമസിച്ചുണ്ടായിരുന്നു. അവിടെ വന്ന് ആദ്യമായിട്ടൊരു കുർബാന ചെല്ലുക, വീട്ടിൽ വെച്ച്, നമ്മുടെ വീട്ടിൽ വെച്ച്, ആ അവിടെ വെച്ച് ആദ്യമായിട്ടൊരു കുർബാന ചെന്നു. അവിടെ വെച്ച് അവിടെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഒരു വിരിവൊക്കെ ആക്കി പള്ളിയുടെ ആരംഭം അവിടെ തുടങ്ങി. കുടിയേറ്റത്തിന് മുൻപ് 1950 സ്ഥാപിതമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് കരിപ്പാൽ സോമേശ്വരി വിലാസം LP സ്കൂൾ. ഏകാധ്യാപക വിദ്യാലയമായി തുടങ്ങിയ ഈ സ്കൂളിലെ മുൻ അധ്യാപകനും കുടിയേറ്റത്തിന് സാക്ഷിയുമായ കുഞ്ഞിരാമൻ മാസ്റ്റർ. 1950 സ്കൂൾ ഇവിടെ സ്ഥാപിതമായത്. അന്ന് എൻ്റെ അച്ഛൻ കരിപ്പാൽ കല്ലമ്പള്ളി നാരായണൻ നമ്പ്യാർ എന്നയാളാണ് സ്കൂളിൻ്റെ മാനേജർ. ആ അവസരത്തിലാണ് അതിന് ശേഷം ഒരു 55 ഇതിന് ഇവിടെ കുടിയേറ്റക്കാർ വന്ന് താമസം തുടങ്ങിയിട്ടുള്ളത്. കുടിയേറ്റക്കാർ വന്നതിന് ശേഷമാണ് ഈ നാട് കുറച്ചെങ്കിലും പുരോഗതി പ്രാപിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. കുടിയേറ്റത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ റോഡ് സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഓർമ്മതയിൽ പെരുമ്പടവിൽ ആദ്യമായിട്ട് പള്ളി സ്ഥാപിച്ചപ്പോൾ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഓട് കൊണ്ടുവരുന്നതാണ് ഇവിടെ ആദ്യമായിട്ട് ഈ റോഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നീട് റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്തു. പിന്നെ അതുപോലെ തന്നെ മറ്റു വികസനങ്ങളെല്ലാം അതിനുശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കാലത്ത് ആളും അർത്ഥവും നിറഞ്ഞു നിന്ന വേങ്ങയിൽ കുഞ്ഞപ്പൻ നായനാരുടെ തറവാടാണ് ഇത്. പെരുമ്പടവിലെ കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും ഇദ്ദേഹത്തിൽ നിന്നാണ് ഭൂമി വാങ്ങിയത്. തന്റെ ബാല്യത്തിൽ നടന്ന മലബാർ കുടിയേറ്റമെന്ന മഹാപ്രസ്ഥാനത്തെ അങ്ങേയറ്റത്തെ പ്രാധാന്യത്തോടെയാണ് പ്രഭാകരൻ മാഷ് കാണുന്നത്. അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു 14-15 വീട് നാട്ടിലുള്ളൂ. എൻ്റെ ഓർമ്മയിൽ സ്കൂൾ റോഡില്ല, ഒരു സൗകര്യമില്ല, കറണ്ടില്ല, ഒന്നുമില്ല. ആ കുടിയേറ്റം വന്നതിന് ശേഷം ആണ് ഇവിടെ പുരോഗതി ഉണ്ടായത് കംപ്ലീറ്റ്. കടകളും റോഡും, കാരണം ഈ സെറ്റിൽമെൻ്റ് ആൾക്കാർക്ക് റോഡ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ, കടകൾ. അന്ന് ഈ നമ്മളെ ഈ മരച്ചിങ്ങില്ലേ, നമുക്കറിയില്ലായിരുന്നു, അത് തിന്ന് ഛർദ്ദിക്കുന്നവർ അറിയാം അന്ന്.